മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ വളരെയധികം പ്രസിദ്ധനായ നമ്മുടെ ഇമാം സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണാർത്ഥം അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പരിശുദ്ധമായ ഒരു ദീനീ കലാലയമാണിത്. വലിയ ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ബുദ്ധിയുടെ രഹസ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുകയുണ്ടായി. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനായും കാണാതെ പഠിച്ചു. 9-ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു. ഒരു ഹദീസ് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയും പോലെയും പഠിക്കുന്നത് പോലെയല്ല. നമുക്കിപ്പോൾ ഒന്നൊരുപാട് ഹദീസ് അറിയും, ഇന്നമൽ ആമാല ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി, ഒരു ഹദീസായി നമുക്ക്. അങ്ങനല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ച ഒരു ഹദീസ് പറഞ്ഞാൽ അങ്ങനല്ല. ഒരു ഹദീസ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിച്ചേർന്ന പരമ്പര പഠിക്കണം. ആ പരമ്പരയിൽ 10 ആളുകളുണ്ടെന്ന് വിചാരിക്കുക, 10 ആളുകളുടെയും ചരിത്രം പഠിക്കണം. ഒരാളുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ 8 കാര്യം അറിയണം. എന്നാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, എന്നാണ് വഫാത്തായത്, എവിടെയാണ് വഫാത്തായത്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് കബറടക്കം ചെയ്തിരിക്കുന്നത്, ഉമ്മാന്റെ പേരെന്താണ്, ഉപ്പാന്റെ പേരെന്താണ്, 8 കാര്യങ്ങൾ. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതിൽ 10 ആളുകളുണ്ടെങ്കിൽ ആ 10 പേരുടെയും ചരിത്രത്തോടുകൂടെ ഒരു ഹദീസ് പഠിക്കുന്നതിനാണ് ഹദീസ് പഠനം എന്ന് പറയാം. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത കാണാതെ പഠിച്ചു. 11-ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്ത് കൊടുക്കാനും തുടങ്ങി. 11-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 2-ാം ക്ലാസ് മദ്രസ് 6-ാം ക്ലാസ് മദ്രസ് പോണ പ്രായം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആ വലുപ്പൊക്കെ ഒന്ന് മനസ്സ് കണ്ടുപോയിക്കോ. നമ്മളെ കുട്ടികൾ 6-ാം ക്ലാസ് മദ്രസയെ പോകുന്ന കാലത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുകയും ഫത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ ബുദ്ധിയുടെ ഉടമയാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എന്തെല്ലാം മഹാനവർകൾ പഠിച്ചിട്ടുണ്ടോ അതിലെല്ലാം വലിയ മഹാറത്തുണ്ടായിരുന്നു. സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രത്തിൽ അറിയപ്പെട്ടു എന്നേ ഉള്ളൂ. മഹാനവർകൾ മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, തബീബാണ്, എല്ലാ നിലയിലും പ്രസിദ്ധനാണ്. മഹാനവറുകളുടെ വൈദ്യത്തെ കുറിച്ചൊരു കഥയുണ്ട്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വൈദ്യവിജ്ഞാനത്തെ കുറിച്ചൊരു ചരിത്രമുണ്ട്. മഹാനവറുകൾ സുഖമില്ലാതെ കിടക്കുകയാണ്, വഫാത്തിനോടനുബന്ധമായ അസുഖം. പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വന്നു, ഒരു വൈദ്യൻ, ഒരു തബീബ് വന്നു. ഷാഫിഈ ഇമാം റളിയല്ലാഹുവിന്റെ നാടി ഇങ്ങനെ പിടിച്ച് പരിശോധിച്ചു. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം കാര്യമായി ഒന്നും പറഞ്ഞില്ല. കൂടെയുണ്ടായിരുന്ന ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിനോട് ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം ഇതാണ്, ഇമാം അവറുകൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വഫാത്താകും എന്നാണ് സ്വകാര്യം. അത് പിന്നെ നേർക്കുനേരെ പറയാൻ വയ്യല്ലോ, അതുകൊണ്ട് ശിഷ്യനോട് ചെവിയിൽ പറഞ്ഞു. വൈദ്യൻ പോയി സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എൻ്റെ അരുമ ശിഷ്യ, എന്താണ് ഡോക്ടർ പറഞ്ഞത്? ശിഷ്യൻ ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്രേ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ മരണപ്പെടുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ശിഷ്യൻ പറഞ്ഞു, അതേ ഇമാം അവറുകളെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ മരണപ്പെടുമെന്ന് അദ്ദേഹം പറയാതെ തന്നെ എനിക്കറിയാം. ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കുകയാണ് എന്ന വിവരം നൽകുക എന്നത്. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലായാലേ ഒരുപാട് ഗുണമുണ്ട്. മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ പറ്റും,
തൗബയുടെ വാതിൽ അടക്കപ്പെടുന്നതിന് മുമ്പായി ഞാൻ മരണപ്പെടുകയാണെന്ന് ഒരാൾക്ക് മനസ്സിലാകുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അതെ. എന്നാൽ അതെനിക്ക് നേരത്തെ അറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ നാഡി ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വൈദ്യന്റെ വിരൽ തുമ്പിലൂടെ വൈദ്യന്റെ നാഡി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വൈദ്യൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരണപ്പെടുമെന്ന് പറഞ്ഞു സയ്യിദുനാ ഇമാമുന ഷാഫി. ആ വൈദ്യൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നാണ് ചരിത്രം. വൈദ്യത്തിലും വലിയ വിജ്ഞാനമുള്ള ആളായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളോടൊരിക്കൽ തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ലയോ ഇമാം അവറുകളെ, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താകുന്നു? സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ബുദ്ധിയുടെ രഹസ്യം, എൻ്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യം. എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല. ഇന്നിപ്പോ കുട്ടികളൊക്കെ മുലെടുക്കുന്ന സമയത്ത് കരയാണ് എന്ന് പലരും പരാതി പറയും. കുട്ടി മുലെടുത്ത അപ്പൊ കരഞ്ഞു. ഒരു കുട്ടി മുല കുടിക്കുമ്പോൾ കരയണമെങ്കിൽ അതിന് രണ്ടു കാരണങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നുകിൽ മുലപ്പാല് കേടുവന്നാൽ കുട്ടി കുടിക്കാൻ കൂട്ടാക്കൂല കരയും. മുലപ്പാല് കേടുവരാൻ രണ്ടു കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ഉമ്മാക്ക് കഫക്കെട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉമ്മാക്ക് മലബന്ധമുണ്ടായിരിക്കണം. ഈ രണ്ട് കാരണം കൊണ്ടാണ് മുലപ്പാല് കേടുവരുന്നത്. കുട്ടി മുല കുടിക്കുമ്പോൾ കരയുന്നുവെങ്കിൽ ഒന്നുകിൽ മുലപ്പാല് കേടുവന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം ഉമ്മയുടെ മനസ്സിൽ എന്തോ വേണ്ടാത്ത ചിന്ത വന്നതുകൊണ്ടാണ് കുട്ടി മുല കുടിക്കാത്തത്. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഒരുപാട് കേബിളുകൾ വയറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് കണക്ഷൻ കൊടുക്കാനുള്ള കേബിൾ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അള്ളാഹു മനുഷ്യനിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പൊക്കിൾ കൊടി എന്ന കേബിൾ മാത്രമാണ് മനസ്സ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഭൂമിയിലുള്ളത്. നമ്മുടെ മേലെ നിന്നിങ്ങനെ താഴത്ത് കളന്നാലും അടിയിൽനിന്ന് മേലെ കളന്നാലും സെൻട്രലാണ് പൊക്കിൾ വരിക. മേലെ നിന്ന് താഴത്തേക്കും അടിയിൽനിന്ന് മേലെ കളന്നാൽ ഒത്ത സെൻട്രലാണ് പൊക്കിളുള്ളത്. ഒത്ത സെൻ്ററിലേക്ക് അള്ളാഹു തആല അന്നൊരു കണക്ഷൻ തന്നിരുന്നു. ശരീരത്തിലുള്ള ഏത് മുറികളാണെങ്കിലും 3 മാസം കൊണ്ട് തീർന്നു പോകും. എന്ത് മുറി ഉണ്ടായാലും, എത്ര വലിയ കുഴി ഉണ്ടായാലും 3 മാസം കൊണ്ട് തീരും. എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉമ്മയിൽ നിന്ന് പൊക്കിൽ കൂടി കണക്ഷൻ തന്നിരുന്ന ആ കുഴി ഇന്നും തീർന്നിട്ടില്ല. കാരണം കണക്ഷൻ കട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. കണക്ഷൻ കട്ട് ചെയ്യാത്തതാണ് പൊക്കിൽ കൂടി തൂരാത്തതിൻ്റെ കാരണം. ഉമ്മയിൽ നിന്ന് ഒരു മനുഷ്യനുള്ള കണക്ഷനാണ് പൊക്കിൽ കുടി എന്ന് പറയുന്നത്. മനസ്സാണ് അതിലൂടെ കണക്ഷൻ തരുന്നത്. ഒരു ഉമ്മ കുട്ടിക്ക് നൽകുന്ന ഏറ്റവും വലിയ ന്യാമത്താകുന്നു മുലയൂട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മ എനിക്കൊരിക്കൽ പോലും ശുദ്ധിയില്ലാതെ മുല തന്നിട്ടില്ല എന്ന് സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഉലാ, ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ഷാഫി അക്കാദമി രണ്ടാമത്തെ മദ്രസയാണ്, ഒന്നാമത്തെ മദ്രസ ഉമ്മയാണ്. ഇവിടുന്ന് എത്ര നിക്കരിച്ചിട്ടും കാര്യമില്ല, ഒന്നാം മദ്രസയെ നിക്കരിക്കണം, അതാണ് ഉസ്താദ് പറഞ്ഞത്. ഇവിടുന്ന് രണ്ടാമത്തെ മദ്രസയാണ്, രണ്ടാമത്തെ മദ്രസയെ നിസ്കരിച്ചോണ്ടായില്ല, ഒന്നാം മദ്രസയെ നിസ്കരിക്കണം. ഒന്നാം മദ്രസയിൽ നേരത്തെ നിൽക്കണം. ഒന്നാം മദ്രസയിൽ സുബഹിന്റെ ഉറങ്ങാൻ പാടില്ല. അതുകൊണ്ട് അൽ ഉമ്മു ഹിയ അൽ മദ്രസത്തുൽ ഉലാ, ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർക്കദഹു, മഹാനവറുകൾ യുദ്ധങ്ങൾ ജയിച്ചടക്കി വന്നു എന്നറിഞ്ഞപ്പോ മഹാനായ ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി ഖാൻ പറഞ്ഞുവത്രേ,
അവൻ യുദ്ധങ്ങൾ ജയിച്ചടക്കി വരുന്നു എന്നതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. അവന്റെ ഉമ്മ ഒരിക്കൽ പോലും അവന് വൃത്തിയും ശുദ്ധിയും ഇല്ലാതെ മുല കൊടുത്തിട്ടില്ല എന്ന് ഹൈദർ അലി ഖാൻ പറഞ്ഞു. അത്രേ ലോകത്തെ വിറപ്പിച്ച രാജാവാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലിക്ക് മക്കളുണ്ടായിരുന്നില്ല. ടിപ്പുവിന്റെ ഉമ്മ കുട്ടികളില്ലാതെ വളരെയധികം വിഷമിച്ച് അവസാനം കുട്ടിയുണ്ടാവാൻ വേണ്ടി മൈസൂരിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു വലിയിന്റെ മക്ബറ സിയാറത്ത് ചെയ്തതാണ്. ടിപ്പു മസ്താൻ ഉലിയ എന്നായിരുന്നു ആ മഹാനുഭാവന്റെ പേര്. സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തതിന് ശേഷം ഹൈദർ അലി ഖാന് കുട്ടിയുണ്ടായപ്പോ ആ കുട്ടിക്ക് ടിപ്പു എന്ന് പേര് നൽകുകയും ചെയ്തു. ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ടിപ്പു സുൽത്താന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഉമ്മ ഒരിക്കൽ പോലും വൃത്തിയില്ലാതെ മുല കൊടുത്തിട്ടില്ല.